ഹേയ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് വെച്ചിട്ട് എങ്ങനെ സോപ്പ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആൽമണ്ട് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഫേസിനൊക്കെ വളരെ നല്ലതാണെന്ന് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലെ ചെറിയ ബേബീസ്, ചെറിയ ഉണ്ണികൾക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ, ഒരു സോപ്പാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. യാതൊരുവിധ കെമിക്കലും ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇതിനാവശ്യമായിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട്സ് ആണ്. അപ്പോൾ ആൽമണ്ട്സ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ് ആണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് കുറച്ച് നേരം, ഒരു 2-3 ഹവേഴ്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അപ്പോൾ നമുക്കതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് ഉരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനൊരു 300 ഗ്രാം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാമിൻ്റെ 3 സോപ്പ് ഉണ്ടാക്കാൻ വിധത്തിലാണ് ഞാൻ 300 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഇത് ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ അല്ലേ, പക്ഷെ 3 സോപ്പ് ഉണ്ടാക്കാനുള്ള ഉണ്ട് കേട്ടോ, 100 ഗ്രാമിൻ്റെ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നത്, ആൽമണ്ട്സ് നേരത്തെ റെഡി 2 ടേബിൾ സ്പൂൺ എടുത്തത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ട് പോയതാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളെ ബേസിലേക്ക് 2 ടേബിൾ സ്പൂൺ ആൽമണ്ടിൻ്റെ ആ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി എന്നൊക്കെ പറയുന്ന ആ പൗഡറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ ഇങ്ങനത്തെ പൊടികളൊന്നും പെട്ടെന്ന് അതിൽ മിക്സ് ആവാത്തത് കൊണ്ട് ഞാനിവിടെ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ഡ്രോപ്പ് വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലൊക്കെ നമ്മൾ ആവശ്യമുള്ളവർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോപ്പ്. അപ്പോൾ ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഉണ്ണികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ധൈര്യമായിട്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ചെറിയ ഉണ്ണികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കാരണം യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും പ്രിസർവേറ്റീവും ഒന്നും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് കുറേ സ്റ്റോർ ചെയ്ത് 2 മാസത്തിൽ കൂടുതൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഞാൻ വീണ്ടും പറയണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ സോപ്പിൻ്റെ മെറ്റീരിയൽസും മോൾഡിൻ്റെയും അങ്ങനെ സോപ്പ് ബേസിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ ബൈ.